നമസ്കാരം. ഗ്രാമ്യ ഉച്ചവാർത്തകളിലേക്ക് സ്വാഗതം. സംസ്ഥാന ജി എസ് ടി വകുപ്പ് ഈയിടെ നടപ്പിലാക്കിയ വകുപ്പുതല പുനഃക്രമീകരണത്തെക്കുറിച്ച് നികുതിദായകർക്കും ടാക്സ് പ്രാക്ടീഷണർമാർക്കും ബോധവൽക്കരണം നടത്തണമെന്ന് കേരള ടാക്സ് പ്രാക്ടീഷണേഴ്സ് അസോസിയേഷൻ മേഖലാ സമ്മേളനം സർക്കാരിനോട് ആവശ്യപ്പെട്ടു. സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം ബിജു ഉദ്ഘാടനം ചെയ്തു. പി ആർ വിൽസൺ അധ്യക്ഷനായി. ജില്ലാ പ്രസിഡന്റ് ഫ്രാൻസൺ മൈക്കിൾ, സംസ്ഥാന വൈസ് പ്രസിഡന്റ് പി ഡി സൈമൺ, അഡ്വക്കേറ്റ് ഉണ്ണികൃഷ്ണൻ, മാസിക മുൻ എഡിറ്റർ കെ ആർ മുരളീധരൻ എന്നിവർ പങ്കെടുത്തു. പുതിയ ഭാരവാഹികളായി പി എസ് രമേശ് ബാബു, വി രതീഷ്, കെ ആർ മുരളീധരൻ എന്നിവരെ തെരഞ്ഞെടുത്തു. കോൺഗ്രസ് മണലൂർ മണ്ഡലം ജനറൽ സെക്രട്ടറിയും യൂത്ത് കോൺഗ്രസ് മുൻ നിയോജക മണ്ഡലം പ്രസിഡന്റുമായിരുന്ന വർഗീസ് വടക്കേത്തലയുടെ നിര്യാണത്തിൽ മണലൂർ വെസ്റ്റ് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി അനുശോചനം രേഖപ്പെടുത്തി. കണ്ടശാങ്കടവ് പ്രിയദർശിനി ഹാളിൽ നടന്ന അനുശോചന യോഗം കെ പി സി സി സെക്രട്ടറി സുനിൽ അന്തിക്കാട് ഉദ്ഘാടനം ചെയ്തു. മണ്ഡല പ്രസിഡന്റ് കെ കെ പ്രകാശൻ അധ്യക്ഷത വഹിച്ചു. ഡി സി സി ജനറൽ സെക്രട്ടറി കെ കെ ബാബു, മണലൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി ടി ജോൺസൺ, യൂത്ത് കോൺഗ്രസ് ജില്ലാ നിർവാഹക സമിതി അംഗം ടോളി വിനീഷ്, മുൻ മണ്ഡലം പ്രസിഡന്റ് റോബിൻ വടക്കേത്തല, തൃത്തല പഞ്ചായത്ത് മെമ്പർമാരായ കവിത രാമചന്ദ്രൻ, സൽജി ഷാജു, ബീന സേവിയർ, ജിൻസി തോമസ്, മണ്ഡല നേതാക്കളായ പി എസ് ആനന്ദൻ, സ്റ്റീഫൻ നീലങ്കാവിൽ സി എൻ പ്രഭാകരൻ, കെ ആർ വിദ്യാസാഗരൻ, ജോസഫ് പള്ളിക്കുന്നത്ത്, സത്യദേവൻ കളരിക്കൽ, ബാബു മൂലേപ്പറമ്പിൽ, വിനീഷ് മഞ്ഞിയിൽ എന്നിവർ സംസാരിച്ചു. എൻ വി സന്തോഷ് അനുസ്മരണം ബി കെ എം യു നാട്ടിക മണ്ഡല സെക്രട്ടറി ജോഷി ബാബു ഉദ്ഘാടനം ചെയ്തു. സി പി ഐ വലപ്പാട് ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി എ ജി സുഭാഷ് അധ്യക്ഷത വഹിച്ചു. സി പി ഐ വലപ്പാട് ലോക്കൽ കമ്മിറ്റി അസിസ്റ്റന്റ് സെക്രട്ടറി രാജൻ പട്ടാട്ട്, സി പി ഐ മണ്ഡലം കമ്മിറ്റി അംഗം വി സി കിഷോർ, തളിക്കുളം ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ വസന്ത ദേവലാൽ, ലോക്കൽ കമ്മിറ്റി അംഗങ്ങളായ സി കെ കുട്ടൻ മാസ്റ്റർ, സുജിന്ദ് പുല്ലാട്ട്, കെ എസ് ഉണ്ണികൃഷ്ണൻ, കണ്ണൻ വലപ്പാട് സീന കണ്ണൻ, എൻ വി സന്തോഷിൻ്റെ സഹധർമ്മിണി ലതാ സന്തോഷ്, ബ്രാഞ്ച് സെക്രട്ടറി സജന ജോയ്, സുഗന്ധി ഉല്ലാസ്, കൃഷ്ണൻ കല്ലറക്കൽ, മുബീഷ് പണിക്കൽ, മോഹൻദാസ് വടക്കഞ്ചേരി എന്നിവർ പങ്കെടുത്തു. വലപ്പാട് ഗ്രാമപഞ്ചായത്ത് 15-ാം വാർഡിലെ 97-ാം നമ്പർ അംഗനവാടിയുടെ പുതിയ കെട്ടിടത്തിന് ജില്ലാ പഞ്ചായത്ത് തൃപ്രയർ ഡിവിഷൻ അംഗം മഞ്ജുള അരുൺ കല്ലിട്ടു. ജില്ലാ പഞ്ചായത്തിൻ്റെയും ബ്ലോക്ക് പഞ്ചായത്തിൻ്റെയും ഗ്രാമപഞ്ചായത്തിൻ്റെയും പദ്ധതി വിഹിതം വിനിയോഗിച്ചാണ് സ്മാർട്ട് അംഗൻവാടി കെട്ടിടം നിർമ്മിക്കുന്നത്. വലപ്പാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഷിനിത ആഷിഖ് അധ്യക്ഷയായി. വൈസ് പ്രസിഡന്റ് വി ആർ ജിത്ത്, ബ്ലോക്ക് ക്ഷേമകാര്യ ചെയർപേഴ്സൺ മല്ലിക ദേവൻ, ഗ്രാമപഞ്ചായത്ത് ക്ഷേമകാര്യ ചെയർമാൻ സുധീർ പട്ടാലി, ബ്ലോക്ക് മെമ്പർ വസന്ത ദേവലാൽ, ബി കെ മണിലാൽ, ഫാത്തിമ സലീം, കെ കെ പ്രഹർഷൻ, അജ്മൽ ഷെരീഫ് എന്നിവർ സംസാരിച്ചു. ക്രൈസ്തവ വിശ്വാസത്തെയും ധാർമ്മിക മൂല്യങ്ങളെയും സന്യസ്തരെയും വൈദികരെയും അധിക്ഷേപിക്കുന്ന കലാരൂപമായ കക്കുകളി എന്ന നാടകം നിരോധിക്കുക എന്ന ആവശ്യമുന്നയിച്ച് അന്തിക്കാട് ഇടവകയിൽ നടന്ന പ്രതിഷേധ ധർണ വികാരി ഫാദർ ഡഗ്ലസ് പീറ്റർ ചെറുവത്തൂർ ഉദ്ഘാടനം ചെയ്തു. മദർ സുപ്പീരിയർ സിസ്റ്റർ ബോബി, കേന്ദ്രസമിതി കൺവീനർ കെ എൽ വർഗീസ്, യൂണിറ്റ് പ്രസിഡന്റ് ജോണി അന്തിക്കാട് തുടങ്ങിയവർ സംസാരിച്ചു. പ്രതിഷേധ ധർണയ്ക്ക് കേന്ദ്രസമിതി സെക്രട്ടറി വിൻസെന്റ് കെ വർഗീസ്, ടിൻഡോ മാങ്ങൻ, പി ആർ ഒ സി ടി ജോയ്, യൂണിറ്റ് പ്രസിഡന്റുമാർ, പ്രതിനിധി യോഗം അംഗങ്ങൾ തുടങ്ങിയവർ നേതൃത്വം നൽകി. കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ ജനദ്രോഹ ബഡ്ജറ്റിനെതിരെയും കോൺഗ്രസ് നേതാക്കൾക്കെതിരെ സി പി എം നേതാക്കൾ പൊതുയോഗത്തിൽ നടത്തിയ അപകീർത്തികരമായ അപവാദ പ്രചാരണങ്ങൾക്കെതിരെയും വടനപ്പള്ളി മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി ബഹുജന പ്രതിരോധ സദസ്സ് സംഘടിപ്പിച്ചു. ഡി സി സി പ്രസിഡന്റ് ജോസ് വള്ളൂർ ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് കെ വി സജിത്ത് അധ്യക്ഷത വഹിച്ചു. ഡിവൈഎഫ്ഐ വാടാനപ്പള്ളി ലോക്കൽ സെക്രട്ടറിയും സി പി എം വാടാനപ്പള്ളി ലോക്കൽ കമ്മിറ്റി മെമ്പറുമായിരുന്ന ശിവലാലിൻ്റെ തിരോധാനം ക്രൈംബ്രാഞ്ച് അന്വേഷിക്കണമെന്ന് കോൺഗ്രസ് ആവശ്യപ്പെട്ടു. പ്രതിരോധ സദസ്സിൽ ദളിത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് സി സി ശ്രീകുമാർ, ഡി സി സി സെക്രട്ടറി സി എം നൌഷാദ്, യൂത്ത് കോൺഗ്രസ് അഖിലേന്ത്യാ വക്താവ് എ എ മുഹമ്മദ് ഹാഷിം, സുബൈദ മുഹമ്മദ്, ഇ ബി ഉണ്ണികൃഷ്ണൻ, കെ എസ് ദീപൻ, സി എം ശിവപ്രസാദ്, മുൻഷാർ എ എം, ഐ പി പ്രഭാകരൻ, ശിവദാസ് എം എസ്, രാജേഷ് വൈക്കാട്ടിൽ, സി എം രഘുനാഥ്, എ എം എം നൂറുദ്ദീൻ, ഉമ്മർ പി എ, മുഹമ്മദ് എ എ, രഘുനന്ദൻ വി ഡി, ആസിഫ് അലി പി എം, രാഘനാഥൻ വൈക്കാട്ടിൽ, ഉണ്ണികൃഷ്ണൻ പി വി, വി എസ് പ്രേംകുമാർ, താരിഖ് ആർ എം, ഗണേഷ് മണിക്കൻ, ഷെരീഫ് ആർ എ, അൻസാർ പി യു, സുന സന്തോഷ്, ടി കെ രഘു, വി സി ഷീജ, സി എൻ സുരജ, എം എൽ സെബാസ്റ്റ്യൻ, സുനിൽ ഇത്തിക്കാട്ട്, സി ജി ലക്ഷ്മണൻ, വി ബി അജിത് പ്രസാദ്, മോഹൻദാസ് വെണ്ണാരത്തിൽ, നിഹാലേയം, മുഹമ്മദ് പി എം, കബീർ പി എസ്, രശ്മി സിജിത്ത്, പ്രസന്നൻ, അനിൽ മണത്തല, ഷൈൻ പള്ളിപ്പാടൻ, ആബിദ് അലി, പ്രസന്നൻ വൈക്കാട്ടിൽ, മുഹമ്മദ് ഷാഫി, മോഹനൻ മഞ്ഞിപ്പറമ്പിൽ, ഷൗക്കത്ത് അലി എം, അഹമ്മദുണ്ണി കെ, സുജാത, സീമ സുനിൽ എന്നിവർ സംസാരിച്ചു.
പെരിങ്ങുട്ടുകര ദേവസ്ഥാനം പ്രതിവാര സംഗീത നൃത്ത പരിപാടികൾ നടന്നു. ഞായറാഴ്ച രാവിലെ ദക്ഷിണാമൂർത്തി സംഗീത മണ്ഡപത്തിൽ പാലക്കാട് രംഗശ്രീ ഡാൻസ് ഇൻസ്റ്റിറ്റ്യൂട്ട് അതുല്യ രാഗേഷിൻ്റെ ഭരതനാട്യം, മോഹിനിയാട്ടം, ചാലക്കുടി ഗോകുലം NSS വനിതാ സമാജത്തിൻ്റെയും അന്തിക്കാട് കൃഷ്ണകൃപ ടീമിൻ്റെയും തിരുവാതിരക്കളിയും അരങ്ങേറി. ജാതി മതഭേദമന്യേ എല്ലാ കലാകാരന്മാർക്കും ദക്ഷിണാമൂർത്തി മണ്ഡപവേദിയിൽ എല്ലാ ഞായറാഴ്ചകളിലും സൗജന്യമായ അവസരമുണ്ടായിരിക്കുമെന്ന് ദേവസ്ഥാനം PRO ഹരിദാസ് അറിയിച്ചു. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.